ക്ഷേത്ര വരുമാനങ്ങൾ സർക്കാർ മറ്റുവഴിക്ക് ചെലവഴിക്കുന്നുവെന്ന പ്രചാരണം തെറ്റാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരട്ടിയിലധികം ക്ഷേത്രങ്ങളുടെ സുരക്ഷയ്ക്കും വികസന പ്രവർത്തനങ്ങൾക്കുമായി ചെലവഴിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കുടുംബ ബജറ്റുകൾക്ക് താങ്ങും തണലുമാകാൻ കുടുംബശ്രീ വഴി സ്ത്രീകൾക്ക് കഴിഞ്ഞുവെന്ന് പി കെ ശ്രീമതി എം പി സ്ത്രീകൾക്ക് കുടുംബത്തിലും സമൂഹത്തിലും മാന്യമായ പദവി കൈവരിക്കുന്നതിന് കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾ ഉപകരിച്ചെന്നും എം പി വിവിധ ക്ഷേമ പെൻഷനുകൾ പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്യുന്നതിൽ കാലതാമസം സർക്കാരിന്റെ പുതിയ തീരുമാനം ആയിരക്കണക്കിന് ഗുണഭോക്താക്കളെ വലയ്ക്കും ക്ഷേത്ര വരുമാനങ്ങൾ സർക്കാർ മറ്റു വഴിക്ക് ചെലവഴിക്കുന്നുവെന്ന പ്രചാരണം തെറ്റാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു ഗുരുവായൂർ ദേവസ്വം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ക്യൂ കോംപ്ലക്സിന്റെയും മൾട്ടി ലെവൽ കാർ പാർക്കിംഗിന്റെയും ശിലാസ്ഥാപന കർമ്മം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരട്ടിയിലധികം ക്ഷേത്രങ്ങളുടെ സുരക്ഷയ്ക്കും വികസന പ്രവർത്തനങ്ങൾക്കുമായി ചെലവഴിക്കുന്നു അതിന് ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിൽ ഇത്രയും സ്വത്തുള്ള മറ്റ് ആരാധനാലയം ഉണ്ടാകാൻ സാധ്യതയില്ല രാജ്യഭരണകാലത്ത് സൂക്ഷിച്ചുവച്ചിരുന്ന സ്വത്ത് ജനാധിപത്യ സംവിധാനമുള്ള ഇക്കാലത്ത് അത് സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ് ഇതിനായി സുരക്ഷ പതിന്മടങ്ങ് മടങ്ങ് വർദ്ധിപ്പിക്കേണ്ടി വരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേവസ്വം പൂന്താനം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എസ് ശിവകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ക്ഷേത്രങ്ങളുടെ പുരോഗതിക്ക് ആവശ്യമായ ധനസഹായം ലഭ്യമാക്കിയ സർക്കാറാണിതെന്ന് വി എസ് ശിവകുമാർ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ഗുരുവായൂർ ദേവസ്വം തയ്യാറാക്കുന്ന രണ്ടായിരത്തി ഇരുപത് എന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു പി എ മാധവൻ എം എൽ എ നഗരസഭാ ചെയർമാൻ പി എസ് ജയൻ ദേവസ്വം കമ്മീഷണർ വി എം ഗോപാലമനോൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബലറാം ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ ഭരണസമിതി അംഗം എൻ രാജു കെ ശിവശങ്കരൻ എം ജനാർദ്ദനൻ എ സുജേഷൻ പി വി ബിനേഷ് അഡ്മിനിസ്ട്രേറ്റർ ബി മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂരിൽ ക്യൂ കോംപ്ലക്സ് ശിലാസ്ഥാപനം നിർവഹിക്കാൻ മുഖ്യമന്ത്രി എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ചടങ്ങ് നടക്കുന്നിടത്ത് അക്രമികളുടെ വിളയാട്ടം ക്യൂ കോംപ്ലക്സിനായി ഭൂമിപൂജ നിർവഹിച്ച തറക്കല്ല് തകർക്കുകയും പൂജ നിർവഹിക്കാൻ കെട്ടി തയ്യാറാക്കിയിരുന്ന പന്തൽ അക്രമി സംഘം നശിപ്പിക്കുകയും ചെയ്തു കിഴക്കൻ നടയിലെ സത്രം വളപ്പിലാണ് ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രം ഓദിക്കാനും മുൻ മേൽശാന്തിയുമായ പൊട്ടക്കുഴി നാരായണ നമ്പൂതിരി പൂജ നിർവഹിച്ച് മൂന്ന് കല്ലുകൾ സ്ഥാപിച്ചത് ഇതിനു ചുറ്റും പന്തലും കെട്ടിയിരുന്നു ഉച്ചയ്ക്ക് രണ്ടരയ്ക്കായിരുന്നു മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നിർവഹിക്കേണ്ടിയിരുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് പിന്നീട് നാലരയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി എത്തുന്നത് കണക്കിലെടുത്ത് രാവിലെ മുതൽ സത്രം വളപ്പിന് പോലീസ് കനത്ത കാവൽ ഏർപ്പെടുത്തിയിരുന്നു ചടങ്ങ് അലങ്കോലമാക്കാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുരക്ഷ ശക്തമാക്കിയത് എന്നാൽ പോലീസ് കാവൽ നിൽക്കുന്ന സത്രം ഗേറ്റിന് അൻപത് മീറ്റർ അകലെ തറക്കല്ലിലാണ് ഉച്ചയ്ക്ക് രണ്ടോടെ പത്തോളം വരുന്ന അക്രമി സംഘം റോഡിലേക്ക് എറിഞ്ഞു തകർത്തത് പന്തലുകൾ കീറി നശിപ്പിക്കുകയും ദേവസ്വം സെക്യൂരിറ്റിയും പോലീസും എത്തുന്നതിന് മുൻപ് അക്രമി സംഘം ഓടിപ്പോയി കുടുംബ ബജറ്റുകൾക്ക് താങ്ങും തണലുമാകാൻ കുടുംബശ്രീ വഴി സ്ത്രീകൾക്ക് കഴിഞ്ഞുവെന്ന് പി കെ ശ്രീമതി എം പി അഭിപ്രായപ്പെട്ടു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ സംയുക്ത വാർഷികം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ അബലയും ദുർബലയുമായി കരുതിയിരുന്ന സ്ത്രീകൾക്ക് കുടുംബത്തിലും സമൂഹത്തിലും മാന്യമായ പദവി കൈവരിക്കുന്നതിന് കുടുംബശ്രീ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മ പ്രവർത്തനം ഏറെ ഉപകരിച്ചതായും എം പി കൂട്ടിച്ചേർത്തു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല കുഞ്ഞാപ്പു അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാഭരതൻ സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു സത്യൻ ജനപ്രതിനിധികളായ പി കെ രാജൻ പി ജി ബാജി തുടങ്ങിയവർ സംസാരിച്ചു വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് മുല്ലശ്ശേരി സെന്ററിൽ നിന്ന് സമ്മേളന വേദിയിലേക്ക് ആകർഷകമായ ഘോഷയാത്രയും നടന്നു സംസ്ഥാന സർക്കാർ നൽകുന്ന വിവിധ ക്ഷേമ പെൻഷനുകൾ പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്യുന്നതിൽ കാലതാമസം എടുക്കുന്നത് ഗുണഭോക്താക്കളെ വലയ്ക്കുന്നു ആയിരക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കളുള്ള പോസ്റ്റ് ഓഫീസുകളിൽ ദിവസവും ഇരുപത് പേർക്ക് മാത്രമാണ് പെൻഷൻ തുക നൽകുന്നത് ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നൽകി വിവിധ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നതിനായി വയോധികരും വികലാംഗരുമായ ഗുണഭോക്താക്കൾ പോസ്റ്റ് ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് പഞ്ചായത്തുകൾ മണി ഓർഡർ വഴി വീടുകളിലേക്ക് എത്തിച്ചിരുന്ന പെൻഷൻ തുക ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലെ എസ് ബി അക്കൌണ്ടിലേക്ക് മാറ്റിയതാണ് ഗുണഭോക്താക്കളെ ബുദ്ധിമുട്ടിലാക്കുന്നത് അക്കൌണ്ട് വഴിയായതിനാൽ അർഹരായവർ പോസ്റ്റ് ഓഫീസുകളിൽ നേരിട്ടെത്തി തുക കൈപ്പറ്റണം പഞ്ചായത്തുകളിലെ ഇ ഡി പോസ്റ്റ് ഓഫീസുകളിൽ കൂടിയാണ് പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് ഓരോ ഇ ഡി പോസ്റ്റ് ഓഫീസിന് കീഴിലും ആയിരത്തിലധികം ഗുണഭോക്താക്കളുണ്ട് എന്നാൽ ഇവിടെ എത്തുന്നവരിൽ ദിവസവും ഇരുപത് പേർക്ക് മാത്രമാണ് പെൻഷൻ തുക നൽകുന്നത് അത് പോസ്റ്റ് മേനേജ് വീട്ടുകളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം ചെയ്തു തരണം ഇവിടെ വന്ന വോട്ടെട്ട് മൂന്ന് ദിവസം ഒക്കെ നടന്നിട്ടും കാശില്ല ഇരുപത് ടോക്കണല്ലോ അല്ലെങ്കിൽ എട്ട് ടോക്കണുകളോന്ന് പറയുന്നത് അതിവിടെ വന്നിട്ട് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതിന്റെ മേലെ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇത് എത്ര വേണ്ടോ അപ്പൊ അത് പഞ്ചായത്തിന് തീരുമാനം എടുത്ത് പോസ്റ്റ് അയക്കാൻ പറയാം മൂന്ന് ദിവസമായി വരണോ പറഞ്ഞോ പൈസ അപ്പൊ തിരിച്ചു പോയി കിട്ടിയിട്ടുണ്ട് നമുക്ക് പെൻഷൻ തുക ഇ ഡി പോസ്റ്റ് ഓഫീസ് വഴിയാണ് നൽകുന്നതെങ്കിലും അക്കൌണ്ടുകൾ പരിശോധിക്കുന്നത് ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലാണ് ഓരോ ഹെഡ് പോസ്റ്റ് ഓഫീസിന് കീഴിലും ഏഴിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉള്ളതിനാൽ അക്കൌണ്ടുകൾ പരിശോധിക്കാനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടാണ് പെൻഷൻ വിതരണം ദിവസവും നിശ്ചിത ഗുണഭോക്താക്കളിൽ മാത്രമാക്കി ഒതുക്കാൻ കാരണമെന്നാണ് പോസ്റ്റ് ഓഫീസ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇത് അക്കൗണ്ട് നമ്പർ അല്ല അത് നോക്കി വരുമ്പോ സമയം വൈകണം അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടുവരെ ബുദ്ധിമുട്ടിക്കണംന്ന് വെച്ചിട്ടല്ലേ എങ്ങനെ ചെയ്യണത് നമുക്ക് മെയിൽ വരുന്നവരെ കൊടുക്കാൻ പറ്റുള്ളൂ രണ്ട് ലിസ്റ്റിന് ചെക്ക് ചെയ്തിട്ട് വേണം ഇത് കടങ്കോട് മാത്രമായിട്ടല്ല ലിസ്റ്റ് വന്നിരിക്കണേ എരുമപ്പട്ടി എസ് കീഴിലുള്ള ലിസ്റ്റ് ലിസ്റ്റാണ് ഇത് തന്നിരിക്കണത് അപ്പൊ ഞങ്ങളുടെ കടങ്കോട് എത്ര ഉണ്ടോന്നുള്ള ഇത് മൊത്തം ചെക്ക് ചെയ്തിട്ട് വേണം ഓരോരുത്തർ വരുമ്പോ അക്കൗണ്ട് നമ്പർ വെച്ച് നോക്കാൻ അപ്പൊ പരമാവധി കൊടുക്കാൻ പറ്റണത് കൊടുക്കണ്ട് മറ്റ് തപാൽ ജോലികളിൽ തടസ്സം നേരിടാതിരിക്കാൻ രണ്ട് മണിക്കൂർ സമയം മാത്രമാണ് പെൻഷൻ വിതരണത്തിനായി പോസ്റ്റ് ഓഫീസ് അധികൃതർ നീക്കിവെക്കുന്നത് അതിനാൽ തന്നെ വിവിധ പെൻഷനുകൾ ലഭിക്കുന്നതിനായി വയോധികരും വികലാംഗരുമായ ഗുണഭോക്താക്കൾ ദിവസങ്ങളോളം പോസ്റ്റ് ഓഫീസിൽ കയറിയിറങ്ങേണ്ട സാഹചര്യമാണുള്ളത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഭൂരിഭാഗം പേരും വാഹനങ്ങൾ വാടകയ്ക്ക് വിളിച്ചാണ് പെൻഷൻ വാങ്ങാൻ എത്തുന്നത് പെൻഷനായി ലഭിക്കുന്ന തുകയുടെ വലിയൊരു ഭാഗം വാഹനങ്ങൾക്ക് നൽകേണ്ടിവരുന്നതാണ് നിർധനരായ ഗുണഭോക്താക്കളെ കൂടുതൽ ഓണം പ്രമാണിച്ച അരിമ്പൂർ ഹെൽത്ത് സെന്ററിന്റെ നേതൃത്വത്തിൽ ബേക്കറികളിലും ഹോട്ടലുകളിലും മിന്നൽ പരിശോധന നടത്തി നിരവധി യൂണിറ്റുകൾ വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തി യൂണിറ്റിൽ പണിയെടുക്കുന്ന പല അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡും തിരിച്ചറിയൽ രേഖകളും ഉണ്ടായിരുന്നില്ല എറവിലെ ശ്രേയസ് ഹോട്ടലിൽ നിന്ന് വൃത്തിഹീനമായ രീതിയിൽ ഇറച്ചി പിടികൂടി ദിയ ഫുഡ് പ്രൊഡക്ട്സിൽ നിന്ന് വടശ്ശേരി ഹൽവ എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ഹൽവ ഉണ്ടാക്കുന്ന ഉറുമ്പരിച്ചതും പുഴുവച്ചതുമായ പതിനഞ്ച് ലിറ്റർ ഡാൽഡയും മറ്റ് അനുബന്ധ വസ്തുക്കളും പിടികൂടി ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു പരിശോധനയിൽ എട്ട് കടകൾക്ക് നോട്ടീസ് നൽകുകയും മൂവായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു ഡോക്ടർ സതീശൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി സരള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ കെ രാജേഷ് കെ ടി മുരളീധരൻ ഒ പ്രിയകുമാരൻ സന്തോഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ബിജെപി പ്രവർത്തകർ പുതുക്കാട് സിഐ ഓഫീസ് ഉപരോധിച്ചു തൊട്ടിപ്പാളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സിപിഎം ബിജെപി സംഘർഷത്തിൽ ഇരു വിഭാഗങ്ങളിലുമായി ഏഴുപേർക്ക് പരിക്കേറ്റിരുന്നു ഇതേ തുടർന്ന് മൂന്ന് ബിജെപി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചാണ് ബിജെപി പ്രവർത്തകർ സിഐ ഓഫീസിലെത്തി ഉപരോധം ആരംഭിച്ചത് സംഭവത്തിൽ സിപിഎം പ്രവർത്തകർക്ക് എതിരെ എടുക്കാതെ പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന് ബിജെപി ആരോപിച്ചു അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ സ്റ്റേഷനിൽ എത്തിക്കണമെന്ന് ബിജെപി പ്രവർത്തകർ ആവശ്യപ്പെട്ടു ബിജെപി ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ പുതുക്കാട് സിഐയുമായി ചർച്ച നടത്തി ഇതേ തുടർന്ന് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ സ്റ്റേഷനിൽ എത്തിക്കുമെന്നും സിപിഎം പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കുമെന്നുമുള്ള സിഐ എൻ മുരളീധരന്റെ ഉറപ്പിന്മേൽ സമരം പിന്നീട് അവസാനിപ്പിച്ചു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എൽ ഐ സി ജീവനക്കാരൻ മരിച്ചു വടക്കാഞ്ചേരി എൽ ഐ സി ബ്രാഞ്ചിലെ ഡെവലപ്മെന്റ് ഓഫീസറും പത്തനംതിട്ട സ്വദേശിയുമായ പറക്കാട്ട് വീട്ടിൽ വയസ്സുള്ള സോണി അബിയാണ് മരിച്ചത് കഴിഞ്ഞ വർഷം മാർച്ചിൽ കോലേഴി സെന്ററിലാണ് അപകടം നടന്നത് സോണി സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പുറകിൽ മറ്റൊരു ബൈക്ക് വന്നിടിക്കുകയായിരുന്നു വെള്ളിക്കുളങ്ങര മേനോടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷിച്ചു വിവിധ ദേശങ്ങളിൽ നിന്ന് വാദിമേളങ്ങളുടെ അകമ്പടിയോടെ ശോഭായാത്രകൾ പുറപ്പെട്ട് ക്ഷേത്രത്തിൽ സംഗമിച്ചു പിന്നീട് നടത്തിയ മഹാശോഭായാത്ര തുടർന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷം ഘോഷയാത്ര കൊടുങ്ങ വലിയ തൊട്ടിലെത്തി വിഗ്രഹം നിബജ്ജനം ചെയ്തു ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ഭക്തർ പങ്കെടുത്തു ക്ഷേത്രസമിതി പ്രസിഡന്റ് ടി ആർ ചന്ദ്രൻ സെക്രട്ടറി എം എസ് ബാലൻ ട്രഷറർ അശോകൻ ചാക്കേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷിച്ചു വിശേഷാൽ പൂജകൾക്ക് പുറമെ അപ്പം അട മോദകം തുടങ്ങിയ പ്രധാന വഴിപാടും നടന്നു ക്ഷേത്രം മേൽശാന്തി ദിലീപൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു കൂടാതെ മംഗല്യപൂജയും പങ്കുചേരാൻ ഗണേശ സംഗീതോത്സവവും അരങ്ങേറി ക്ഷേത്രം പ്രസിഡന്റ് കെ കെ സുബിദാസ് സുനീഷ് അയിനപ്പള്ളി കെ ഭാസ്കര കുറുപ്പ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ശേഷം കൂടുതൽ വാർത്തകൾ വാർത്തകൾ വലപ്പാട് സ്വകാര്യ കോളേജിന് മുന്നിൽ ബസ് നിന്ന പ്ലസ് ടു വിദ്യാർത്ഥിയെ ആറംഗ സംഘം ആക്രമിച്ചു മായ കോളേജിലെ വിദ്യാർത്ഥിയും വാടനപ്പള്ളി പട്ടിലങ്ങാടി സ്വദേശി മഞ്ഞാൽ വളപ്പിൽ അബുവിന്റെ മകനുമായ ഫഹദിനെയാണ് ആക്രമിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് നാലോടെ കോളേജിന് മുന്നിലായിരുന്നു സംഭവം ബസ് കാത്തുനിൽക്കെ ഇരുമ്പ് പൈപ്പുകളുമായെത്തിയ ആറംഗ സംഘം ഫഹദിനെ ആക്രമിക്കുകയായിരുന്നു തലയ്ക്കും കാലിനും പരിക്കേറ്റ ഫഹദിനെ തൃപയ്യ റോഡ് സുരക്ഷാ ജാഗ്രത സമിതി പ്രവർത്തകർ ഒളരി മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എസ് എഫ് ഐ വാടനപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഫഹദ് വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി ഓണത്തിന് തനി നാടൻ പൂക്കളം ഇടാൻ ഇക്കുറി പെരുമ്പിലാവിൽ യുവാക്കളുടെ കൂട്ടായ്മയിൽ നട്ടെടുത്ത് പൂക്കളുണ്ട് അഞ്ച് ഏക്കറോളം സ്ഥലത്ത് പ്രോഗ്രസീവ് ആർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ അറുപതോളം യുവാക്കൾ ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നാട് ഉത്സവമായി കൊണ്ടാടി നാടോട്ട് വിളംബരം നടത്തി നിറങ്ങളുടെ വിസ്മയമൊരുക്കി പെരുമ്പിലാവ് ജംഗ്ഷന് സമീപത്തെ പൂന്തോട്ടത്തിൽ നിന്ന് പൂക്കളറുത്തു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ചെണ്ടുമല്ലിയുടെ തൈകൾ മൈസൂരിൽ നിന്നും എത്തിച്ച് പൂർണ്ണ പരിചരണം നൽകിയാണ് ഇവ വിരിയിച്ചെടുത്തത് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ പൂർണമായും ജൈവവളം മാത്രം ഉപയോഗിച്ചായിരുന്നു പൂക്കൃഷി കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ പൂക്കൃഷി വൻ വിജയമായതോടെയാണ് പ്രവർത്തകർ ഇക്കുറിയും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷിക്കൊരുങ്ങിയത് ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള പണം കണ്ടെത്താനായി ഇവർ നടത്തിയ ശ്രമം ഇക്കുറി വലിയൊരു വിഭാഗം കർഷകരും ഏറ്റെടുത്തിരിക്കുകയാണ് ഇത്തവണ നാല് തോട്ടത്തിലും വ്യത്യസ്തമായ നാല് നിറത്തിലുള്ള പൂക്കളാണ് നട്ടിട്ടുള്ളത് അപൂർവമായ വെള്ളച്ചെണ്ടുമല്ലിയും ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഓണനാളുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി കാണാൻ നിരവധി പേരാണ് തോട്ടത്തിലെത്തിയിരുന്നത് ജനകീയ ഉത്സവമായി കൊണ്ടാടിയ വിളവെടുപ്പ് ഉദ്ഘാടനവും വ്യത്യസ്തമായി രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ മേഖലയിലെ വിദ്യാലയങ്ങളിലെ അധ്യാപകർ ജനപ്രതിനിധികൾ ക്ലബ്ബ് പ്രവർത്തകർ എന്നിവർ സംയുക്തമായി വിളവെടുപ്പിന് തുടക്കമിട്ടു ബാബു എം പാലിശ്ശേരി എം എൽ എ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പത്മം വേണുഗോപാൽ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ കുന്നംകുളം ബദനി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പത്രോസ് ഒ ഐ സി തുടങ്ങിയവർ പങ്കെടുത്തു ക്ലബ് അംഗങ്ങൾ നേരിട്ട് പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാളുകളിലൂടെ തിരുവോണ ദിവസം വരെ പൂക്കൾ വിൽപ്പന നടത്തും കർഷക ദിനത്തിൽ വരന്തരപ്പള്ളി മംഗലം തണ്ടിൽ സാമൂഹിക വിരുദ്ധർ കൃഷി നശിപ്പിച്ചു റബ്ബർ സൊസൈറ്റിയുടെ സ്ഥലം പാട്ടത്തിനടുത്ത് ചെയ്തിരുന്ന കൃഷിയാണ് നശിപ്പിച്ചത് വിളവെടുപ്പിന്റെ ഭാഗമായ ചെടികൾ കടയോടെ മാസം തുടർച്ചയായി വിളവെടുക്കുവാൻ കഴിയുന്ന തൈകളാണ് നശിപ്പിച്ചത് വരന്തരപ്പള്ളി പോലീസിലും കൃഷിഭവനിലും പരാതി നൽകി സ്വാതന്ത്ര്യ ദിനത്തിൽ പാഞ്ഞാൾ പഞ്ചായത്തിൽ ഉയർത്തിയ ദേശീയ പതാക രാത്രി വൈകിയും താഴ്ത്താത്തതിൽ പ്രതിഷേധിച്ച് ബിജെപിയും സംഘപരിവാർ സംഘടനകളും പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സംഭവത്തിൽ അനാസ്ഥ കാണിച്ച പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെന്നും അംഗങ്ങൾ രാജിവെക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു ബിജെപി നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രഭാകരൻ മാഞ്ചാടി ധർണ ഉദ്ഘാടനം ചെയ്തു ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് അധ്യക്ഷനായിരുന്നു അനീഷ് രഘുപതി രാജേഷ് നമ്പ്യത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഓണത്തെ വരവേൽക്കാൻ ഏനാമാവ് പടിഞ്ഞാറെ കരിമ്പാടം കോൾപ്പടവ് ജൈവ വാഴക്കുലകളുമായി ഒരുങ്ങി മുന്നൂറ്റിപ്പത്ത് ഏക്കർ വിസ്തൃതിയിലുള്ള പടിഞ്ഞാറേ കരിമ്പാടം കോൾ റേഞ്ചിലെ അഞ്ച് കിലോമീറ്ററോളം ദൂരമുള്ള ഫാം റോഡിന്റെ വശങ്ങളിലാണ് വാഴകൃഷി നടപ്പിലാക്കിയിട്ടുള്ളത് കോൾപ്പടവിലെ നെൽകൃഷിക്കൊപ്പം കർഷകരുടെ പരിലാളനങ്ങളിൽ ആയിരത്തി വാഴക്കന്നുകൾ നട്ടു വളർത്തിയിട്ടുണ്ട് രാസവളം ഉപേക്ഷിച്ച് ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി നേന്ത്രക്കായ കുലകളും ഞാലിപ്പൂവൻ കായക്കുലകളും വിളവെടുപ്പിന് ഭാഗമായി കഴിഞ്ഞു വാഴക്കുലകളുടെ വിളവെടുപ്പും വിപണനവും വെങ്കിടങ്ങ് കൃഷി ഓഫീസർ ഡോക്ടർ എ ജെ വിവൻസി ഉദ്ഘാടനം ചെയ്തു പടവ് കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് കാണത്ത് അധ്യക്ഷനായിരുന്നു വാടങ്കം കൊച്ചപ്പൻ വടക്കൻ ജോർജ് പണ്ടൻ സുരേന്ദ്രൻ പള്ളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇരുനൂറോളം വാഴക്കുലകളാണ് ആദ്യഘട്ട വിപണനത്തിനായി കോഞ്ചേറയിലെ പടവ് കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചിട്ടുള്ളത് പാവറട്ടി മേഖലയിൽ നിന്നുള്ള ഗണേശ വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി വാതിമേളങ്ങളോടെ ദ്വാരകാപുരിയിലെത്തി നിബജ്ഞനം ചെയ്തു വിവിധ മേഖലകളിൽ നിന്നുള്ള പദയാത്രകൾ പാവർട്ടിയിൽ സംഗമിച്ച മഹാഘോഷയാത്രയായാണ് ചാവക്കാട് ദ്വാരകാപുരിയിലേക്ക് പുറപ്പെട്ടത് നാമസങ്കീർത്തനങ്ങളുമായി ഒട്ടേറെ വിശ്വാസികളും ഘോഷയാത്രയിൽ പങ്കുചേർന്നു ഇടപാടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത ലക്ഷങ്ങളുടെ കുറിസംഖ്യയുമായി മുങ്ങിയ തൃപ്പയാറിലെ സ്വകാര്യ കുറിക്കമ്പനി നടത്തിപ്പുകാർക്കെതിരെ വലപ്പാട് പോലീസ് കേസെടുത്തു തൃപയാർ ക്ഷേത്രം റോഡിൽ പ്രവർത്തിക്കുന്ന അമൃതശ്രീ കുറിക്കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ജനറൽ മാനേജർ മാനേജർ ഏരിയ മാനേജർ എന്നിവർക്കെതിരെയാണ് കേസ് എറണാകുളം വൈപ്പിൻ നായരമ്പലത്ത് ഹെഡ് ഓഫീസായി പ്രവർത്തിക്കുന്ന അമൃതശ്രീയുടെ തൃപ്പയാർ ബ്രാഞ്ച് കഴിഞ്ഞ ദിവസമാണ് പൂട്ടിയത് നിരവധി ഇടപാടുകാർ ഇതു സംബന്ധിച്ച് വലപ്പാട് പോലീസിൽ പരാതി നൽകിയിരുന്നു വൈക്കം ചെറായി ബ്രാഞ്ചുകളും കഴിഞ്ഞ ദിവസങ്ങളിലായി പൂട്ടി അൻപതോളം ഇടപാടുകാരിൽ നിന്ന് ലക്ഷങ്ങൾ പിരിച്ചെടുത്ത് ഉടമകൾ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് പറയുന്നു തൃപയാർ മേഖലയിൽ കുറിത്തട്ടിപ്പ് നടത്തിയതിന് ബാലൃ പാടത്ത് അക്ഷയ എന്ന കുറിക്കമ്പനികൾ പോലീസ് നേരത്തെ അടപ്പിച്ചിരുന്നു പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ പൌൾട്രി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗ്രേസി റപ്പായി ഉദ്ഘാടനം നിർവഹിച്ചു സിജോ പുണത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജി ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുലോചന കൃഷ്ണൻ ബിന്ദു സജീവൻ ബിപിഒ ഇ കെ മുഹമ്മദ് റാഫി ഡോക്ടർ വി എസ് രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു തെരഞ്ഞെടുത്ത അൻപത് വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ കോഴിക്കുഞ്ഞുങ്ങളെയും രോഗപ്രതിരോധ തുള്ളിമരുന്നു അഞ്ച് കിലോഗ്രാം തീറ്റയും വിതരണം ചെയ്തു സ്കൂളിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിലെ പൊതുസ്ഥലങ്ങളിൽ വിവിധ ഇനത്തിൽപ്പെട്ട മാവിൻ തൈകൾ നടന്നതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര നിർവഹിച്ചു അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചതിന് ഗുരുവായൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പള്ളി അറസ്റ്റിലായി കൊടുങ്ങല്ലൂർ എറിയാട് പടിഞ്ഞാറെ വീട്ടിൽ ഷംസുദീനാണ് തൃശൂരിൽ പിടിയിലായത് ചെങ്ങാലൂർ രണ്ടാംകല്ല് എ എൽ പി സ്കൂളിൽ എൽ സി ഡി പ്രൊജക്ടറും കമ്പ്യൂട്ടർ ലാബും ഉദ്ഘാടനം ചെയ്തു സുസ്ഥിര പുതുക്കാട് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം എൽ എ കമ്പ്യൂട്ടർ ലാബും എൽ സി ഡി പ്രൊജക്ടറും അനുവദിച്ചത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു എൻ ആർ മല്ലിക അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക കെ എ മെറ്റിൽഡ ബി പിഒ കെ മുഹമ്മദ് റാഫി കെ സജിത് തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പും ഇതോടൊപ്പം നടന്നു തൈക്കാട്ടുശേരി വൈദ്യരത്നം നഴ്സിംഗ് ഫോറം എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ അവാർഡ് തിളക്കത്തിൽ തൈക്കാട്ടുശേരി വൈദ്യരത്നം നഴ്സിംഗ് ഹോമിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഷ്ടവൈദ്യൻ ഇ ടി നാരായണ മൂസിന് അവാർഡ് കൈമാറി എം പി വിൻസെന്റ് എംഎൽഎ അധ്യക്ഷത വഹിച്ചു സി എൻ ജയദേവൻ എം പി തേറമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ തുടങ്ങിയവർ മുഖ്യാതിഥികളായി കൌൺസിലർ കെ എ സന്തോഷ് മെഡിക്കൽ സൂപ്രണ്ട് കെ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ചാലക്കുടി സെന്റ് ജോൺസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ശാന്തി സംസ്കൃതി സൽസംഘം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വിജയരാഘവപുരത്ത് അമൃതവർഷം രണ്ടായിരത്തി പതിനഞ്ച് സംഘടിപ്പിച്ചു ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു ഫാദർ ജോൺസ് ചെറിയവളി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ വി ഒ പൈലപ്പൻ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു വാർഡ് കൌൺസിലർ ഷിബു വാലപ്പൻ എന്നിവർ സംസാരിച്ചു വി സ്കൂളിലെ പത്ത് കുട്ടികൾക്ക് ധനസഹായം പത്ത് പേർക്ക് ഡയാലിസിന് സഹായം പേർക്ക് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സഹായം എന്നിവയും വിതരണം ചെയ്തു ഇടവേള വാർത്തകൾ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്തടച്ച് നിർദ്ധനയായ വയോധികയുടെ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ നൽകി കെ സി ബി കുന്നംകുളം ബിഗ് ബസാർ സെക്ഷനിലെ ജീവനക്കാർ മാതൃകയായി കക്കാട് പനക്കൽ വീട്ടിൽ തങ്കമ്മയെന്ന അറുപത്തെട്ടുകാരിക്കാണ് വൈദ്യുതി ജീവനക്കാരുടെ സഹായം ലഭിച്ചത് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന ഏകയായ ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകളും ഏറെയാണ് വീട്ടിലിത്തിരി വെളിച്ചത്തിനായി പണമടയ്ക്കാനില്ലാതെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതറിഞ്ഞാണ് ജീവനക്കാർ അന്വേഷിച്ചെത്തിയത് മൺചുവരിൽ വയറിംഗ് പോലും ചെയ്തിരുന്നില്ല എങ്കിലും വീട്ടിലെ ഇരുട്ടിൽ നിന്ന ആശ്വാസത്തിന് ഒരു തരി വെളിച്ചം തരുമോ എന്ന ഇവരുടെ സംഘടത്തിനു മുന്നിൽ ജീവനക്കാരുടെ കരളലിയുകയായിരുന്നു സംഭവമറിഞ്ഞ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്ന് ആവശ്യമായ പണം സ്വന്തം പോക്കറ്റിൽ നിന്ന് കണ്ടെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒപ്പം തങ്കമ്മയുടെ വീട്ടിൽ വയറിംഗ് ജോലികളും ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ വെളിച്ചമെത്തിച്ചു കുന്നംകുളം ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൌദാമിനി സ്വിച്ച് ഓൺ നടത്തി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എസ് സുരേഷ് ഓവർസിയർ ഷാജി തുടങ്ങിയവരും പങ്കെടുത്തു മൂന്ന് മാസത്തെ ഉപയോഗത്തിന് ശേഷം നാൽപ്പത് യൂണിറ്റിൽ കുറവ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വൈദ്യുതി ബില്ലും സൌജന്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടിഎസ് ജി എ ഇൻഡോർ സ്റ്റേഡിയം സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപയാർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി തൃപ്പയാർ സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ബിജെപി വ്യാപാരി വ്യവസായി സെൽ ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ കെ ഭീതിഹരൻ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി സേവ്യർ പള്ളത്ത് ന്യൂനപക്ഷ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ഡേവിസ് പുലിക്കോട്ടിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി പി ആർ സിദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു മതിലകം ഒ എൽ എഫ് ഗേൾസ് ഹൈസ്കൂളിൽ നിറകതിർ എന്ന പേരിൽ കാർഷിക പ്രദർശനവും വിപണന മേളയും കാർഷിക മത്സരങ്ങളും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ബി എസ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം പിടിഎ പ്രസിഡന്റ് കെ വൈ അസീസ് അധ്യക്ഷനായി കൃഷി ഓഫീസർ ഫാജിദ റഹ്മാൻ കാർഷിക അവാർഡ് വിതരണം നടത്തി പഞ്ചായത്ത് അംഗം ഒ എ ജനറൻ മദലകം ബി പിഒ എൻ എ ഭാനുപ്രിയൻ പ്രധാനാധ്യാപിക ഇസിടി സി തുടങ്ങിയവർ സംസാരിച്ചു എരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ഭിന്നശേഷിയുള്ളവർക്ക് മുച്ചക്ര വാഹനവും സഹായ ഉപകരണങ്ങളും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫീന അസീസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുനീഷ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പയസ് ഇഗ്നേഷ്യസ് എന്നിവർ വാഹനത്തിന്റെയും സഹായ ഉപകരണങ്ങളുടെയും വിതരണം നിർവഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം പി ടി പ്രസിഡന്റ് കുഞ്ഞമ്മോൻ കരിയന്നൂർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സി എം പൊന്നമ്മ പ്രധാനാധ്യാപിക എ എസ് പ്രേംസി എം സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു കേരള എൻജിഒ അസോസിയേഷൻ മാള ബ്രാഞ്ച് സമ്മേളനം കെ പി സി സി സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് പ്രസിഡന്റ് പി എ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ കെ അലി മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു എ ടി രാജേഷ് സി ജെ വിൽസൺ ജോസ്മോൻ എന്നിവർ സംസാരിച്ചു ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ എണ്ണൂറ്റി ജന്മദിന തിരുനാളാഘോഷത്തിന് മധുരം പകർന്ന് പടുകൂറ്റൻ കേക്ക് കിലോഗ്രാം തൂക്കവും നൂറ്റൊന്നടി നീളവുമുള്ള കേക്കാണ് ഒരുക്കിയിട്ടുള്ളത് വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ സുപ്രധാന ചടങ്ങുകളും തിരുസ്വരൂപവും ബൈബിൾ വചനങ്ങളുമെല്ലാം കേക്കിൽ ചിത്രീകരിച്ചിട്ടുണ്ട് വാനില പൈനാപ്പിൾ സ്ട്രോബെറി ചോക്ലേറ്റ് തുടങ്ങിയ രുചികളിലാണ് കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് പേർ ചേർന്ന് ദിവസം കൊണ്ടാണ് കേക്ക് നിർമ്മിച്ചത് പ്രവാസി മലയാളിയായ ബെന്നി മാത്യൂസ് പയ്യപ്പിളിയാണ് കേക്ക് സമർപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗവേഷണ ഉപകേന്ദ്രത്തിന് ശിലാസ്ഥാപനം നടത്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശിലാസ്ഥാപനം നിർവഹിച്ചു കുഴൂരിലെ കേന്ദ്രത്തിന് ഡോക്ടർ എബ്രഹാമിന്റെ പേര് നൽകിയതായി മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു ഞ്ച് കോടി രൂപ നിക്ഷേപം നടത്തുന്ന കെ എസ് ഐ ഡി സി പദ്ധതിക്ക് സഹായകരമായാണ് പതിനെട്ട് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ ചെലവഴിച്ച് കുഴൂരിൽ ടിഷ്യൂ കൾച്ചർ ലാബോറട്ടറി സ്ഥാപിക്കുന്നത് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷതാപൻ എംഎൽഎ ടി യു രാധാകൃഷ്ണൻ ഡോക്ടർ പി ജി ലത ഡോക്ടർ സുരേഷ് ദാസ് മേരി റപ്പായി തുടങ്ങിയവർ സംസാരിച്ചു കൊടകര മേള കലാസംഗീത സമിതിയുടെ വാർഷികവും വാദ്യകലാകാരന്മാർക്കുള്ള സുവർണമുദ്ര സമർപ്പണവും നടന്നു വാദ്യകലാകാരന്മാരായ തൃക്കൂർ ഗോപാലകൃഷ്ണ മാരാർ കുണ്ടനാട്ട് നാരായണൻ നായർ എന്നിവർക്ക് പൂനിലറക്കാവ് ഭജന മണ്ഡപത്തിൽ സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടൻ സുവർണ സമ്മാനിച്ചു പത്മശ്രീ പെരുവനം മാരാർ അധ്യക്ഷനായിരുന്നു മുതിർന്ന വാദ്യകലാകാരന്മാരായ വെള്ളിത്തിരുത്തി ഉണ്ണി നായർ വെളപ്പായ ഉണ്ണിനായർ പരിയാരത്ത് ഉണ്ണിമാരാർ എന്നിവരെ ബി ഡി ദേവസ്വ എം എൽ എ ആദരിച്ചു ശുപുരം ദിലീപ് മുഖ്യാതിഥിയായിരുന്നു കലാകാരന്മാർക്ക് വേണ്ടി സമിതി പുറത്തിറക്കുന്ന പ്രോഗ്രാം ഡയറിയുടെ പ്രകാശനം കിഴക്കൂട്ട് അനിയന്മാരാർക്ക് നൽകി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ജോഷി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി വർഗീസ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി മാള കൃഷ്ണൻകോട്ടയിലെ ഹോട്ടലിൽ വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു കൃഷ്ണൻകോട്ട തമ്പി ചെല്ലക്കുടം സെബാസ്റ്റൻ എന്നിവർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം സബാസ്റ്റനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും തമ്പിയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇരുവർക്കും തലയ്ക്കാണ് പരിക്കേറ്റത് ഗണേശോത്സവത്തിന്റെ ഭാഗമായി കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഗണേശ വിഗ്രഹത്തിന്റെ നിമഞ്ജന ഘോഷയാത്ര ആരംഭിച്ചു മൂന്ന് ദിവസങ്ങളായി നടന്ന പൂജകൾക്കും ഹോമങ്ങൾക്കും ശേഷം ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച് ചാവക്കാട് ദ്വാരക തീരത്തെത്തും പിന്നീട് വിഗ്രഹം നിമഞ്ജനം ചെയ്യും ഗണേശോത്സവ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ബി അഭിലാഷ് സെക്രട്ടറി ഒ എസ് സുജിത് മുരളി കാരാമിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ വിരുദ്ധ നയങ്ങൾക്കെതിരെ കെ എസ് യു നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് ബി ടി തൃപ്പയാർ ശാഖയിലേക്ക് മാർച്ച് നടത്തി വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുന്ന കാവി കാവ്യവൽക്കരണത്തിനെതിരെയും വിദ്യാഭ്യാസ വായ്പാ കുടിശ്ശിക പിരിച്ചെടുക്കാൻ സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നൽകിയതിലും പ്രതിഷേധിച്ചുമായിരുന്നു മാർച്ച് തൃപയാർ പോളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എസ് ബി ടിക്ക് മുന്നിൽ വലപ്പാട് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ കെഎസ്യു ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു കെഎസ്യു നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുജിൻ വൈലോപ്പള്ളി അധ്യക്ഷനായിരുന്നു എ എ മുഹമ്മദ് ഷാഹിം ബി എ ആഷിഖ് നിഖിൽ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു രുചി ഭേദങ്ങളുടെ കലവറ തുറന്ന് മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾ നാടൻ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു സ്കൂളിലെ ഹെൽത്ത് ക്ലബ്ബ് പ്രവൃത്തി പരിചയ ക്ലബ്ബ് എന്നിവയിലംഗങ്ങളായ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് നാടൻ വിഭവങ്ങൾ പ്രദർശിപ്പിച്ചത് വിദ്യാർത്ഥികൾ തയ്യാറാക്കി കൊണ്ടുവന്ന ഇരുന്നൂറോളം വിഭവങ്ങൾ പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഹൽവ കൊള്ളിക്കിഴങ്ങ് കൊണ്ടുള്ള പായസം മാങ്ങയണ്ടി വട്ടേപ്പം ചീരച്ചട്നി ചേനച്ചമ്മന്തി ചേമ്പപ്പം തുടങ്ങിയ നാടൻ വിഭവങ്ങൾ മേള കാണാനെത്തിയവർക്ക് രുചിയുടെ വൈവിധ്യം പകർന്നു നൽകി സ്കൂൾ ഹെൽത്ത് നഴ്സ് മഞ്ജുഷ അധ്യാപകരായ ലിൻസി ജെനിൽ എന്നിവർ മേളയ്ക്ക് നേതൃത്വം നൽകി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ മുഴുവൻ വയോജനങ്ങൾക്കും സൌജന്യമായി ഓണപ്പൊടുവ സമ്മാനിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു വാർഡിലെ അറുപത് വയസ്സ് പൂർത്തീകരിച്ച മുന്നൂറോളം പേർക്കാണ് ഓണപ്പുടവയും ഓണസദ്യയും നൽകുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ വാർഡിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വികസന രേഖയുടെ പ്രകാശനവും ഇതോടൊപ്പം നടക്കും മാങ്കൂറ്റിപ്പാടം അംഗൻവാടി പരിസരത്ത് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന പരിപാടി ടി എൻ പ്രതാപൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ വികസന രേഖ പ്രകാശനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ വാടങ്കം ശിവരാമൻ പോതിയിൽ മുരളീധരൻ കാട്ടുങ്ങൽ ജോയ് മലേക്കുടി പി കെ വത്സൻ എന്നിവർ പങ്കെടുത്തു ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നൽകുന്നതിന് ഗുണഭോക്താക്കളും കുന്നംകുളം നഗരസഭയുമായി കരാറുണ്ടാക്കുന്ന യോഗം നടന്നു ടൌൺഹാളിൽ നടന്ന യോഗം നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ് സിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സാറാമ മാത്തപ്പൻ സി വി ബേബി ടി എസ് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ പി എം എസ് ഉന്നല വിഭാഗം പ്രവർത്തകർ ഇരിഞ്ഞാലക്കുട നഗരസഭയിലേക്ക് മാർച്ച് നടത്തി മാപ്പുറാണത്ത് പുതുക്കി നിർമ്മിക്കുന്ന ചാത്തൻ മാസ്റ്റർ ഹാൾ ശരിയാക്കി നിർമ്മിക്കുക പട്ടികജാതി ഫണ്ട് ദുർവിനിയോഗം ചെയ്യാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കെ പി എം എസ് ജില്ലാ പ്രസിഡന്റ് പി എ ശിവൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എൻ കെ ബാലൻ അധ്യക്ഷത വഹിച്ചു എം കെ ബാബു പി പി മുരളി വസന്ത സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു കുന്നംകുളം നഗരസഭ ഹെൽത്ത് വിഭാഗം തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തു നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി ബി രാജീവ് അധ്യക്ഷനായിരുന്നു ഹെൽത്ത് സൂപ്പർവൈസർ സുബ്രഹ്മണ്യൻ മുൻ ചെയർമാൻ ടി എസ് സുബ്രഹ്മണ്യൻ കെ വി ഗീവർ എന്നിവർ സംസാരിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിർദ്ധനരായ പട്ടികജാതി വിഭാഗങ്ങൾക്ക് നിർമ്മിച്ച ഫ്ളാറ്റിന്റെ ഉദ്ഘാടനം ഗീതാഗോപി എംഎൽഎ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ ശങ്കരൻ താക്കോൽദാനം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു എച്ച് അൻസാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ജെ ജയ്മോൻ വാർഡംഗം എൻ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത്തിയാറ് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ പഞ്ചായത്ത് തനത് വികസന ഫണ്ട് ഉപയോഗിച്ചാണ് രണ്ട് നിലകളിലായി ആറ് ഗുണഭോക്താക്കൾക്ക് ഫ്ളാറ്റ് നൽകിയത് തിരിഞ്ഞാലക്കുട വെസ്റ്റ് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൌജന്യ ജീവിതശൈലി രോഗ പരിശോധനാ ക്യാമ്പ് നടത്തി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു ഷാജൻ ചക്കാലയ്ക്കൽ തോമാച്ചൻ വെള്ളാനിക്കാരൻ കെ ടി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ നിർമ്മിച്ച തച്ചപ്പള്ളി സാംസ്കാരിക നിലയം നാടിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ ആന്റണി സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ജോസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ ശങ്കരൻ മുഖ്യാതിഥിയായിരുന്നു വാടങ്കം കെ എൽ ജോസ് പഞ്ചായത്ത് അംഗം കെ പി ഷിനോജ് പഞ്ചായത്ത് സെക്രട്ടറി വി അംബിക തുടങ്ങിയവർ സംസാരിച്ചു ആറാമത് സംസ്ഥാനതല ഇൻസ്പയർ എക്സിബിഷനും പ്രൊജക്ട് കോമ്പറ്റീഷനും വ്യാഴാഴ്ച ഇരിഞ്ഞാലക്കുടയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇരിഞ്ഞാലക്കുട ഡോൺ സ്കൂളിൽ നടക്കുന്ന പ്രദർശനത്തിൽ നിന്ന് അഞ്ച് കുട്ടികളെ ദേശീയ എക്സിബിഷനിലേക്ക് തിരഞ്ഞെടുക്കും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി പി കെ അബ്ദുറബ് റബ്ബ് ഉദ്ഘാടനം ചെയ്യും ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം വി ജെസി പി എസ് അബ്ദുൾഹക്ക് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തനം പഠിക്കുവാൻ മലേഷ്യൻ പാർലമെന്റ് അംഗം സ്റ്റീൻ സിം ചിങ്കോങ്ങിന്റെ നേതൃത്വത്തിലുള്ള പതിനെട്ടംഗ സംഘം കിലയിലെത്തി മൂന്ന് വനിതാ എം എൽ എമാരും കൌൺസിലർമാരും എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും മടങ്ങുന്നതാണ് സംഘം ആദ്യ ദിവസത്തെ പരിശീലന പരിപാടിയിൽ വിവിധ വിഷയങ്ങളിൽ പ്രൊഫസർ ടി രാഘവനും ഡോക്ടർ പീറ്റർ എം രാജും ക്ലാസ് എടുത്തു അസിസ്റ്റന്റ് ഡയറക്ടറുടെ ചുമതലയുള്ള കെ ബാബു ഡോക്ടർ സണ്ണി ജോർജ് എന്നിവർ സംസാരിച്ചു നാട്ടിക എസ് കോളേജിൽ സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെതിരെ എസ് എഫ്ഐ യുടെ നേതൃത്വത്തിൽ സമരങ്ങൾക്ക് രൂപം നൽകിയതായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശരത് പ്രസാദ് അറിയിച്ചു എസ് എഫ് ഐ പ്രവർത്തകർ ബുധനാഴ്ച എസ് എൻ കോളേജിലേക്ക് മാർച്ച് നടത്തും അർഹരായ നിർധന വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിരോധിക്കുന്ന അധികൃതർ പണസമ്പാദനത്തിനുള്ള ഉപാധിയാക്കി വിദ്യാഭ്യാസ മേഖലയെ മാറ്റുകയാണ് സംഘടനാ പ്രവർത്തനം നിരോധിച്ച നടപടി പിൻവലിക്കുന്നതുവരെ ഉപവാസം തുടങ്ങിയ സമരങ്ങൾ നടത്തുമെന്നും ശരത് പ്രസാദ് എസ് എഫ് ഐ നാട്ടിക ഏരിയ സെക്രട്ടറി പി എ ദിൽജിത്ത് എൻ എസ് പ്രണവ് സൌമിത്ര ഹരീന്ദ്രൻ അബിൻ പ്രതാപ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പുതുക്കാട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുക പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ട്രോമാ കെയർ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻസിപി പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് ധർണ നടത്തി എൻസിപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ശശി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ വിവേകാനന്ദൻ വി എം സൈനുദ്ദീൻ എൻ എൽ സുരേഷ് കെ ടി സൌദാമിനി തോമസ് കൊള്ളന്നൂർ എന്നിവർ സംസാരിച്ചു ക്ഷേത്ര വരുമാനങ്ങൾ സർക്കാർ മറ്റുവഴിക്ക് ചെലവഴിക്കുന്നുവെന്ന പ്രചാരണം തെറ്റാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇരട്ടിയിലധികം ക്ഷേത്രങ്ങളുടെ സുരക്ഷയ്ക്കും വികസന പ്രവർത്തനങ്ങൾക്കുമായി ചെലവഴിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കുടുംബ ബജറ്റുകൾക്ക് താങ്ങും തണലുമാകാൻ കുടുംബശ്രീ വഴി സ്ത്രീകൾക്ക് കഴിഞ്ഞുവെന്ന പി കെ ശ്രീമതി എം പി സ്ത്രീകൾക്ക് കുടുംബത്തിലും സമൂഹത്തിലും മാന്യമായ പദവി കൈവരിക്കുന്നതിന് കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾ ഉപകരിച്ചെന്നും എം വിവിധ ക്ഷേമ പെൻഷനുകൾ പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്യുന്നതിൽ കാലതാമസം സർക്കാരിന്റെ പുതിയ തീരുമാനം ആയിരക്കണക്കിന് ഗുണഭോക്താക്കളെ വലയ്ക്കുന്നു